അണികളിൽ ആമോദം പകർന്ന് പ്രിയങ്ക ഗാന്ധിയുടെ യാത്ര കേരളത്തിലേത് തട്ടിപ്പിന്റെയും അഴിമതിയുടെയും സർക്കാർ എന്നാഞ്ഞടിച്ച പ്രിയങ്കാ ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഗാംഭീര്യം അനുസ്മരിപ്പിച്ച പ്രസംഗം അണികളിൽ ആവേശവും ആമോദവും നൽകുന്നതായിരുന്നു വിവാദത്തിനേൽ അകപ്പെട്ട് കഴിയുമ്പോഴും എനിക്കിതൊന്നും അറിയില്ല എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യൻ പ്രളയദുരിത സമയത്തെ കോടികളുടെ അഴിമതിയും സമുദ്ര കരാറും സ്വർണക്കടത്തും തുടങ്ങിയവ പരാമർശിച്ചുകൊണ്ടുള്ള തീപ്പാറം പ്രസംഗങ്ങളിൽ കേരള ഭരണകൂടത്തെ നഗശികാന്തം വിമർശിക്കുന്നതായിരുന്നു കൊല്ലം ജില്ലയിലെ ആദ്യ സമ്മേളനം കരുനാഗപ്പള്ളി വൗവാക്കാവിലായിരുന്നു തുടർന്ന് കൊല്ലത്തും കൊട്ടാരക്കരയിലും സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് അവർ തിരുവനന്തപുരത്തേക്ക് പോവുകയുണ്ടായി യാത്രക്കിടയിൽ ഹസ്തദാനം നൽകിയും ക്ഷേമകാര്യങ്ങൾ അന്വേഷിച്ചും അമ്മമാരെ ആശ്ലേഷിച്ചും ജനഹൃദയങ്ങളെ കീഴടക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞു പശുവിനെ വളർത്തിയും കൃഷി ചെയ്തും കുടുംബത്തെ പോറ്റുന്ന കായംകുളം യു ഡി എഫ് സ്ഥാനാർത്ഥി അരിതാ വീട്ടിലേക്കുള്ള അപ്രതീക്ഷിത സന്ദർശനം അണികളിൽ പ്രിയങ്കരമായിരുന്നു കേട്ടറിഞ്ഞ അരിതാ ജീവിത സാഹചര്യങ്ങളെ നേരിട്ട് കണ്ടു മനസ്സിലാക്കാനും പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞു സമ്മേളനം നടന്ന കൊല്ലം ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിലും കൊടും ചൂടിൽ ആയിരങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ചെറുമകളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു കായംകുളത്ത് നിന്ന് റോഡ് ഷോയായാണ് ഓച്ചിറവ്വാക്കാവിൽ എത്തിയത് ആദ്യമായി ജില്ലയിൽ പര്യടനം നടത്തുന്ന പ്രിയങ്കയുടെ പ്രസംഗം സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും രൂക്ഷമായി ആക്രമിച്ചായിരുന്നു കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷിനും ഷിബു ബേബി ജോണിനും ഉല്ലാസ് കോവൂരിനും കൊല്ലത്ത് ബിന്ദു കൃഷ്ണയ്ക്കും പി സി വിഷ്ണുനാഥിനും ബാബു ദിവാകരനും എൻ പീതാംബരക്കുറുപ്പിനും കൊട്ടാരക്കരയിൽ ആർ രശ്മിക്കും ജ്യോതികുമാർ ചാമക്കാലയ്ക്കും എം എം നസീർ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കും വോട്ട് അഭ്യർത്ഥിക്കുകയും അവരെ പരിചയപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്